നമ്മളിപ്പോൾ ഉള്ളത് കേരള കൃഷി വകുപ്പിന് കീഴിൽ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലുള്ള ഓറഞ്ച് വെജിറ്റബിൾ ഫാമിലാണ്. പ്രധാനമായും എല്ലാവിധ പച്ചക്കറികളും പഴങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും അത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം പ്രത്യേകമായി കേരളത്തിൽ പ്രത്യേകമായി ഓറഞ്ചിന് പ്രാധാന്യം നൽകുന്ന ഒരു കേന്ദ്രമാണ്. കൂടുതൽ വ്യത്യസ്തമായി ഓറഞ്ച് നട്ടുപിടിപ്പിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ ഓറഞ്ച് ചെടികളിൽ പഴം പഴുത്ത ഭാഗമായി അതിൽ നിന്നും വ്യത്യസ്തമായ സ്ക്വാഷുകളും പൾപ്പുകളുമായി ഉൽപ്പാദിപ്പിച്ച് വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു കേന്ദ്രം. നമുക്കതിൻ്റെ വിശേഷങ്ങൾ കാണാം. തണുപ്പ് കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് എന്ന തിരിച്ചറിവ് കൊണ്ടാണ് 1940കളിൽ ബ്രിട്ടീഷുകാർ നെല്ലിയാമ്പതിയിലെ മലനിരകളിൽ ഓറഞ്ചുകൾ വെച്ച് തുടങ്ങിയത്. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ പോലും നെല്ലിയാമ്പതിയിൽ നിന്ന് വിളഞ്ഞുണ്ടായ ഓറഞ്ചുകൾ എത്തിയതായി പറയപ്പെടുന്നുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഓറഞ്ച് തോട്ടം അറിയപ്പെട്ടിരുന്നു അന്ന്. ഏതാണ്ട് 150 ഹെക്ടറുകൾ വിശാലമായ തോട്ടമായിരുന്നു അന്ന് നെല്ലിയാമ്പതിയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് കാലക്രമേണ കാലാവസ്ഥയിലും മറ്റുമൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ കൊണ്ട് ആ രംഗത്ത് ഗണ്യമായ കുറവ് അനുഭവപ്പെട്ടു. 15 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് ഒരു ഓറഞ്ച് കൃഷിക്ക് അനുയോജ്യമായ താപനില എന്ന് പറയുന്നത്. തണുപ്പ് കൂടുന്നതിനനുസരിച്ച് ഓറഞ്ചിൻ്റെ മധുരം കൂടുമെന്നാണ് ആ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. പ്രധാനമായും നാഗ്പൂർ, മന്ദാരി, ഹൈബ്രിഡ്, കൂർഗ്, നെല്ലിയാമ്പതി, ലോക്കൽ തുടങ്ങിയ ഇനങ്ങളാണ് ഓറഞ്ചുകൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. ഈ കൃഷിയിൽ നിന്നും വിളവെടുക്കുന്ന ഓറഞ്ചുകൾ ശീതള പാനീയങ്ങൾക്ക് വേണ്ടി, കൂൾ ഡ്രിങ്ക്സിന് വേണ്ടി, അതുപോലെ സ്ക്വാഷ് ഉൽപ്പാദിപ്പിച്ചൊക്കെയാണ് പിന്നീട് അവകൾ കൈകാര്യം ചെയ്യുന്നത്. ഓറഞ്ചിന് പുറമെ 17 ഇനത്തിലുള്ള വ്യത്യസ്ത പച്ചക്കറികളും ഈ കേന്ദ്രത്തിന് കീഴിൽ പരിപാലിപ്പിക്കപ്പെടുന്നുണ്ട്. കേരളത്തിൽ തന്നെ സർക്കാർ നേരിട്ട് നടത്തുന്ന ഒരു ഓറഞ്ച് ഫാം എന്ന പ്രത്യേകത ഈ നെല്ലിയാമ്പതിക്ക് മാത്രം അവകാശപ്പെടാനുള്ളതാണ്. സ്വകാര്യ രംഗത്ത് പല തോട്ടങ്ങളുണ്ടെങ്കിലും സർക്കാരിൻ്റെ അധീനതയിലുള്ള നേരിട്ട് നടത്തുന്ന ഒരേ ഒരു ഫാം കേരളത്തിൽ, അത് നെല്ലിയാമ്പതിയിൽ മാത്രമാണ്. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് പ്രളയവും ശക്തമായ മഴക്കെടുതിയുമൊക്കെ ഉണ്ടായപ്പോൾ ഓറഞ്ച് ചെടികൾക്ക് കുമിൾബാധയുണ്ടാവുകയും വരൾച്ച മുരടിക്കുകയുമൊക്കെ ഉണ്ടായിരുന്നു. ആ കാലത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തീവ്ര പരിചരണം നൽകുക വഴി വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. ഇന്ന് വീണ്ടും സന്തോഷത്തോടുകൂടെ, പൂർവോപരി ആരോഗ്യത്തോടുകൂടെ ഓറഞ്ച് ചെടികൾ വിളഞ്ഞു നിൽക്കുകയാണ്. ഏതായാലും നെല്ലിയാമ്പതിയുടെ സൗന്ദര്യത്തിൽ മാറ്റി നിർത്തപ്പെടാൻ കഴിയാത്ത ഒരു സൗന്ദര്യമാണ് ഇവിടുത്തെ ഓറഞ്ച് തോട്ടം എന്ന് പറയുന്നത്. നിലവിൽ ഏതാണ്ട് 25 ഹെക്ടർ വിസ്തൃതമായ സ്ഥലത്താണ് നെല്ലിയാമ്പതിയിൽ ഓറഞ്ച് കൃഷി നടന്നുകൊണ്ടിരിക്കുന്നത്. 2016 കൃഷിമന്ത്രി V.S. സുനിൽകുമാറാണ് ഈ ഓറഞ്ച് കൃഷിക്ക് തുടക്കമിട്ടത്. ആ കൃഷിയുടെ ഒന്നാം ഘട്ട വിളവെടുപ്പ് ഏതാണ്ട് 517 കിലോഗ്രാം ഓറഞ്ച് കിട്ടി കഴിഞ്ഞ ഒരു മാസം മുമ്പ് നടന്നു. രണ്ടാം ഘട്ട വിളവെടുപ്പ് ഈ നവംബർ 9 അന്ന് ഏതാണ്ട് 818 കിലോഗ്രാം ഓറഞ്ച് കിട്ടുകയുണ്ടായി. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലൂടെ ഈ ഒരു സീസൺ ജനുവരിയിൽ അവസാനിപ്പിക്കുമ്പോൾ 1.5 ടൺ ഓറഞ്ച് കിട്ടുമെന്നാണ് അധികൃതർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്.